കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വിവാഹ ജീവിതം എന്ന ആഗ്രഹത്തിന് പോലും ഞാൻ വെറുത്തുപോയി. എന്റെ മനസ്സ് മരവിച്ചിരിക്കുക. അതുവരെ എന്നെ ഒന്ന് വെറുതെ വിടാൻ ചേച്ചി തന്നെ ഒന്ന് പറയണം പ്ലീസ്. കൊള്ളാം, ഇതും പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നാ മതി. എന്നെ കൂടെ അങ്ങ് തിന്നുകളയും. മോളെ, നീ പറയുന്നത് പോലെ അല്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാ പിന്നെ അണുവിട മാറുന്ന ശീലം ഏട്ടനില്ല, പ്രത്യേകിച്ചും നിന്റെ കാര്യത്തില്. ബേട്ടി, ലൈഫ് ഒരു ഓട്ടപ്പന്തയോ? ഓടിക്കയുന്നവർക്ക് മാത്രമേ ജയിക്കാൻ സാധിക്കുള്ളൂ. എന്റെ മോൻ വെറുതെ ഒരു തീരുമാനം എടുക്കുന്ന ഒരാളല്ല. നീ അവന്റെ വൈഫിന്റെ അനിയത്തിയാണെങ്കിലും അവൻ നിന്നെ സ്വന്തം അനിയത്തിയായിട്ട് തന്നെയാ കാണുന്നത്. അതുകൊണ്ടാ ഇത്ര അധികാരത്തോടു കൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തത്. അവര് വന്ന് പെണ്ണ് കണ്ടിട്ട് പോട്ടെ മോളെ, മറിച്ച് എന്തെങ്കിലും ഉണ്ടായ ഇത് കഴിഞ്ഞ് നമുക്കപ്പോ തീരുമാനിക്കാം. ബേട്ടി, ലൈഫിനോട് തോറ്റു കൊടുക്കരുത്, ഫൈറ്റ് ചെയ്യണം. മോളെ, ഒരുപാട് ജീവിതം കണ്ട ഈ അമ്മയുടെ വാക്കുകൾ ഒരിക്കലും ഒരു പാഴ്വാക്കാവില്ല. നാളെ പെണ്ണ് കാണാൻ വരുന്നവർക്ക് മുമ്പില് സന്തോഷത്തോടെ ചെന്ന് നിൽക്കണം. ദേ, ഞങ്ങളെല്ലാരും കൂടെയില്ലേ? ദേ, നീ ഒറ്റയ്ക്കല്ല, നമ്മുടെ കുടുംബം മുഴുവനും നിന്നോടൊപ്പം ഉണ്ട്. എനിക്കറിയില്ല ചേച്ചി, ഞാൻ ശ്രമിക്കാം. അല്ലാതെ എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റുന്നില്ല. ഞാൻ ഇറങ്ങും. നീ സന്തോഷമായിട്ടിരിക്കും മോളെ. ഞാനും ഏട്ടനും രാവിലെ തന്നെ അങ്ങോട്ട് എത്തും. ശരി അമ്മ, ഞാൻ ഇറങ്ങും. പോയിട്ട് വാ മോളെ. പാവം ബേട്ടി, എഴുത്തുശാലി ഓരോന്ന് ചെയ്യുന്നതിന്റെ ദുരന്തം അനുഭവിക്കുക. ഇപ്പോ മൈലറ്റിൽ കണ്ണ ആ ബേട്ടിയെ സേവ് ചെയ്യണേ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ. അവര് തിരിച്ചു പോകുന്ന പറയുന്നത്. ആര്? അമലമോളും ശിവയും. എങ്ങോട്ട്? ദുബായിലേക്ക്. വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നതിന്റെ ഇടയിലേക്ക് ആ താരി എന്തിനാ ഇങ്ങനെയാ കൊച്ചിനെ സങ്കടപ്പെടുത്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മോനെ, അമലമോൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ നീ നോക്കണം. ദേ, നീ വിളിച്ചോണ്ട് വന്ന കുട്ടിയാ. അമ്മേ, ഞാനിതിൽ ആരുടെ പക്ഷത്ത് നിൽക്കും? ആരെ സമാധാനിപ്പിക്കും? യഥാർത്ഥത്തിൽ ഇതിൽ കുറ്റവാളി ഞാനാ. ഞാൻ പോയി വിളിച്ചിട്ടല്ലേ അമല വന്നത്. അതുകൊണ്ടല്ലേ വിഘ്നേശ്വർ ശത്രുവായതും ഇതൊക്കെ ചെയ്തു കൂട്ടിയതും. അപ്പൊ പിന്നെ അവർ എന്നെയല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? അമല എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അവര് കുട്ടികളല്ലേ മോനെ, ഒരു കുത്തിയും ബോധവുമില്ലാതെ ഓരോന്നങ്ങ് വിളിച്ചു പറയും. ആ താരക്കാണെങ്കിൽ ചിലപ്പോ വെളിവുമില്ല, വെള്ളിയാഴ്ചയും ഒന്നുമില്ല. എന്താ പറയുന്ന പോലും അവക്കറിയത്തില്ല. നീ ആ അമലമ്മളോട് ഒന്ന് സംസാരിക്കണം. അവരോട് പോകരുന്ന് പറയണം. എല്ലാരോടും ഈ വീട്ടില് സന്തോഷത്തോടെ കഴിയുന്നല്ലേ മോനെ നല്ലത്. അമ്മേ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
കുറച്ചു കാലം കൂടി അവരിവിടെ നിന്ന് മാറി നിൽക്കുന്ന നല്ലത്. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ആ വിഘ്നേശ്വരന്റെ പ്രതികാരം ഇതുകൊണ്ട് മാത്രം അവസാനിച്ചെന്ന് പറയാറായിട്ടില്ലമ്മേ. അവിടെ അമലയും ശിവയും ആകെ വിഷമത്തിലാ. ഞാൻ ആവുന്നത് പറഞ്ഞു നോക്കി എങ്ങോട്ടും പോകണ്ടെന്ന്. പക്ഷേ അവര് ദുബായിലേക്ക് തിരിച്ചു പോകുന്നു എന്നാ പറയുന്നത്. നമുക്കങ്ങനെ ബലമായിട്ട് ആരെയും പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. ഏട്ടാ, ഏട്ടനൊന്ന് വന്ന് അമലയോട് സംസാരിച്ചാ. അത് വേണ്ട, തൽക്കാലം അവര് പൊയ്ക്കോട്ടെ. കുറച്ചു ദിവസം കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് ശാന്തമാകുമ്പോ തിരിച്ചു വന്നാ മതി. അങ്ങനെ ശാന്തമാവുന്നു പറഞ്ഞ് അവരെത്ര നാള് വിദേശത്ത് പോയി താമസിക്കും ഏട്ടാ. എന്നായാലും അവര് തിരിച്ചു വന്നല്ലേ പറ്റൂ. അപ്പോഴൊക്കെ പ്രതികാരവുമായി വിഘ്നേശ്വർ വരുമെന്ന് കരുതി പേടിച്ചിരിക്കാൻ പറ്റൂ. എന്തായാലും വരുന്നതിനെയൊക്കെ നേരിട്ടല്ലേ പറ്റൂ. ഒനെ, തൽക്കാലം അവരിവിടെ തന്നെ നിൽക്കട്ടെ. മക്കളോടും മരുമക്കളോടും ഞാൻ സംസാരിച്ചോളാം. മോൻ അമലയോട് മാത്രം സംസാരിച്ചാ മതി. അവളൊരു പാവ കുട്ടിയാടാ. അമ്മ വയ്ക്കോ, ഞാൻ സംസാരിച്ചോളാം. ഏട്ടാ, ഏട്ടൻ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇനിയും വിഘ്നേശ്വർ ഓരോ പ്രശ്നങ്ങളുമായി വന്നാൽ ഇതുപോലെ ഇവിടെ പ്രശ്നങ്ങൾ കൂടുകയല്ലേ ഉള്ളൂ. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏട്ടാ? അയാളോട് വരരുതെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? വരുന്നൊക്കെ അനുഭവിക്കാനല്ലേ പറ്റൂ. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും നമുക്ക്, അങ്ങനെ വിശ്വസിക്കാം. ജ്യോതി, ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നു. നാളെ പ്രിയ പെണ്ണ് കാണാൻ അവർ വരുന്ന ദിവസം നമുക്ക് രാവിലെ തന്നെ പോകണം. ഫോട്ടോ ഏട്ടൻ എനിക്കും അയച്ചു തന്നതാ. അച്ഛ, എനിക്ക് കുറച്ചുകൂടി സാവകാശം വേണം. മോളെ, അച്ഛൻ അച്ഛ, ഞാൻ ഏട്ടന് കൊടുത്ത വാക്ക് അതുപോലെ തന്നെ അനുസരിച്ചോളാം. പക്ഷേ എന്റെ മനസ്സൊന്ന് നേരെ ആവട്ടെ. ഏയ്, അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇത് ഡി കെ തീരുമാനിച്ച കാര്യം, അത് നടക്കണം. അതിന് ഒരു മുടക്കവും വന്നൂടാ. നിന്റെ ചേട്ടനും ചേച്ചിയും നിനക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചത്. അവിനാശിന്റെ കയ്യിൽ നിന്ന് തന്നെ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. എന്നിട്ടും അവര് നിനക്ക് വേണ്ടി ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? അപ്പൊ അവര് പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. മോളെ, ഒരു പെണ്ണിന്റെ ജീവിതത്തില് വിരലിലെണ്ണാവുന്ന സൗഭാഗ്യങ്ങളേ ഉണ്ടാവാറുള്ളൂ. അതിൽ ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ദൗർഭാഗ്യവശാല് മോൾ ആദ്യം തിരഞ്ഞെടുത്തത് ആ അവിനാശിനെ പോലൊരു ദുഷ്ടനെ ആയിപ്പോയി. അത് തെറ്റാണെന്നറിഞ്ഞ് നമ്മളത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ രാജീവിന്റെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലതാ സംഭവിച്ചത്. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ഉണ്ടായിക്കൂടാ. അച്ഛന് തോന്നുന്നത് ഈ വരുന്ന അവസരം മോളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അവസരമായിരിക്കും എന്നാ. ഈ പയ്യനും കുടുംബവും നമുക്ക് ചേരുന്നവർ തന്നെ ആയിരിക്കും. മോൾ ഇത് വേണ്ടെന്ന് വയ്ക്കരുത്. അവർ വന്ന് പെണ്ണ് കാണട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം. എടി മോളെ, ഇതെല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയാ എല്ലാരും ഈ പറയുന്നത്. എനിക്കത് അറിയാം. പക്ഷെ കല്യാണം കഴിക്കാനും കുടുംബജീവിതം നയിക്കാനും ഒക്കെ ആദ്യം വേണ്ടത് മനസ്സൊന്ന് പാകപ്പെടുത്താന്നുള്ളതാ. എനിക്കിപ്പോ അങ്ങനെ ഒരു മാനസികാവസ്ഥ അല്ല ഉള്ളത്.
അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. മോളെ അതൊക്കെ ഉണ്ടാവും. പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞ് കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമായ സമയം ഞങ്ങൾ തരാം. അത് കഴിഞ്ഞ് മതി കല്യാണം. മോൾ ആവശ്യപ്പെടുന്ന അത്രയും സമയം ഞങ്ങൾ തരും. അത് നമുക്ക് ആ പയ്യന്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാം. അതിനാദ്യം എനിക്ക് അയാളെ ഇഷ്ടപ്പെടണ്ടേ? അല്ലെങ്കിൽ അയാൾക്ക് എന്നെ ഇഷ്ടപ്പെടണ്ടേ? അതൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാവും. എന്റെ മനസ്സിലിപ്പോ അതൊന്നും അല്ല ഉള്ളത്. എന്റെ മനസ്സിലിപ്പോ രാജീവിന്റെ മരണത്തിന് ഉത്തരവാദിയായവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. നാളെ പുതിയ വക്കീലിനെ കാണാൻ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടേട്ട്. വക്കീൽ അവിടേക്ക് വരാന്നാണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ മോള് വക്കീലിനെ അവിടെ പോയി കണ്ടിട്ട് വാ. നാളെ ഉച്ച കഴിഞ്ഞല്ലേ പെണ്ണ് കാണാൻ അവര് വരുന്നത്. അപ്പോഴേക്കും നിനക്ക് റെഡിയാകാൻ സമയം കിട്ടുമല്ലോ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യ്, ചെല്ല്. നീ കന്നന്തിരി ഒന്നും കാണിച്ചേക്കരുത്. പെണ്ണുങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ പതിവാ. ഇതൊക്കെ അതിജീവിച്ച് വേണം നമ്മളൊരു കുടുംബജീവിതം ഉണ്ടാക്കാൻ. ദേ, നിനക്ക് പ്രായം എത്രയെന്നാ വിചാരം? കല്യാണം കഴിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു. കൊച്ചു കുട്ടിയൊന്നും അല്ല നീ. മോളെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞങ്ങളൊക്കെ ഇത് പറയുന്നത്. ഒന്ന് മനസ്സിലാക്ക്. ഏട്ടനോട് വക്കീൽ എന്താ പറഞ്ഞത്? അവിനാശിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമല്ലോ അല്ലേ? പിന്നെ ശിക്ഷിക്കാതെ ഒരു നിരപരാധിയെ കൊന്നു തള്ളിയിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ നിയമം അനുവദിക്കോ? ഈ രാജ്യത്ത് നീതിയും നിയമവും കോടതികളും ഒന്നും വെറുതെ അല്ലല്ലോ. രാജീവിന്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം വലിയ ആശങ്കയല്ല. ഒരു ആശങ്കയുടെ ആവശ്യമില്ല. ഏറ്റവും നല്ല വക്കീലിനെ തന്നെയാ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ ദേ വക്കീലോ ഒന്നല്ലോ, കേറി വാടോ. വക്കീലോ? ഹലോ ജയപ്രകാശ്. ഹലോ ഡി കെ. ഇരിക്കെ. താങ്ക് യു. നിങ്ങൾ വക്കീലാണോ? വേറെന്തോ ആണെന്നല്ലേ പറഞ്ഞത്? ആ സമയത്തപ്പോ അങ്ങനെ പറയാനാ തോന്നി. വക്കീലായിട്ടാ ഇപ്പൊ ഇവിടെ വന്നിരിക്കണേ. ഐ ആം അഡ്വക്കേറ്റ് ജയപ്രകാശ്. രാജീവിന്റെ കേസിൽ ഇപ്പൊ പബ്ലിക് പ്രോസിക്യൂട്ടറെ അസിസ്റ്റ് ചെയ്യുന്നത് ഈ ഞാനാ. ഈ കേസിൽ അപ്പീർ ചെയ്യുന്നത് ജയപ്രകാശ് തന്നെയാണ്. പിന്നെ ആളെ കാണുന്ന പോലൊന്നും അല്ല. ബഹുമെടുക്കനാ അല്ലടോ. അതെനിക്കും അറിയാം. എങ്ങനെ അറിയാം? ഏട്ടാ, ഇയാളാ അന്ന് അമ്പലത്തിൽ പോകുന്ന നേരം വണ്ടിയിൽ വന്ന് കേറിയത്. ഇയാളോ? സോറി, ഈ വക്കീല്. സോറി ട്ടോ, അന്ന് ഞങ്ങളുടെ അവിടെ കേടായത് കൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേ. ഓ ഡി കെ, ഇയാള് ഭയങ്കര വഴക്കാളിയാട്ടോ. നിങ്ങളല്ലേ എന്നോട് വഴക്കിട്ടത്? നോനോ, താനല്ലേ എന്നോട് വഴക്കുണ്ടാക്കിയത്? ആ അല്ല, താനാ എന്നോട് വഴക്കിട്ടത്. നോനോ. ഹലോ, നിങ്ങൾ ഇവിടെ വെച്ച് വഴക്കിടല്ലേ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓക്കേ ഡിക്കെ. എനിക്കറിയേണ്ടത് നമുക്ക് ഈ കേസിൽ എത്രമാത്രം പ്രതീക്ഷിക്കാമെന്നാണ്. കൊലപാതകയ്ക്ക് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും? സാധിക്കും ഡി കെ. ഈ ഡ്രൈവറുടെ മൊഴി വളരെ നിർണായകമാണ്. അയാളിനി ലാസ്റ്റ് മൊമെന്റിൽ മാറ്റിയൊന്നും പറയില്ലല്ലോ അല്ലേ? അത് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. പിന്നെ അവിനാശ് തിരിച്ച് സർവീസിൽ കയറിയപ്പോ അവന്റെ സ്വഭാവം ആകെ മാറി. അന്ന് ഞാൻ ലോറി ഡ്രൈവറെയും കൊണ്ട് സ്റ്റേഷനിൽ ചെന്നപ്പോഴാ അവിനാശ് തിരിച്ച് സർവീസിൽ കയറിയെന്ന് ഞാൻ അറിഞ്ഞത്. ഒരു കേസെടുക്കാൻ പോലും അയാൾ തയ്യാറായില്ല.
ഞാൻ അവനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക ചെയ്തത്. ആ എന്ന് കരുതി ജയപ്രകാശ് വിഷമിക്കണ്ട, അവനെ പൊക്കുന്ന കാര്യം ഞാനേറ്റും. പിന്നെ ഈ കേസ് നമ്മൾ ജയിക്കണ്ടേക്കെ. ആ സർക്കിൾ ഇൻസ്പെക്ടർ അവിനാശിന് ഒരു ജീവപര്യന്തം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ രാജീവിന്റെ അച്ഛന്റെ മൊഴി, പ്രിയയുടെ മൊഴി, അവിനാശിന്റെ ഭീഷണി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുണ്ടേ. ഈ കേസിൽ നമ്മൾ ജയിക്കണ്ടേക്ക്. പ്രിയ വിഷമിക്കണ്ടോ, അവിനാശിനൊരു ജീവപര്യന്തം ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കും. ഇനി നമുക്ക് കുറച്ച് പേഴ്സണൽ കാര്യത്തിലേക്ക് വരാം. എന്താ അത്? സോറി ഡി കെ, വെയിറ്റ് ചെയ്യാൻ തീരെ സമയമില്ലാത്തോണ്ടാണേ. ഒരു രണ്ട് മൂന്ന് കക്ഷികൾ ഓഫീസിൽ കാത്തിരിപ്പുണ്ടേ. സീനിയേഴ്സ് സ്ഥലത്തില്ലാത്തോണ്ട് കുറച്ച് തിരക്കിലാ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, വക്കീൽ പോണ വഴിക്ക് പ്രിയയെ കൂടി ഡ്രോപ്പ് ചെയ്തേക്ക്. അതാവുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിച്ചു പോകാലോ. സോറി ഡി കെ, ഇനി ഈ കുട്ടിയുടെ വായിരിക്കുന്ന വഴക്ക് ഞാൻ കേൾക്കണോ? എന്നോട് വഴക്കിന് വന്ന് ഞാനും പറയും. കേട്ടില്ല ഡി കെ, ഈ കുട്ടിക്ക് ഞാൻ എങ്ങനെ ലിഫ്റ്റ് കൊടുക്കും? എങ്കിലും സാരമില്ല, ഡി കെ പറഞ്ഞല്ലേ ഐ വിൽ ഡ്രോപ്പ് യു. വേണ്ട, ഞാൻ അല്ലാതെ എന്നെ പൊയ്ക്കോളാം ഏട്ടാ. വേണ്ട, വക്കീൽ പോണ വഴിക്ക് ഡ്രോപ്പ് ചെയ്തോളൂ. ചെല്ല ഏട്ടാ, ഞാൻ ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാം. ഞാനല്ലേ പറയുന്നത്. ചെല്ല വക്കീലേ. ഓക്കേ ഡി കെ, സീ യു. സീ യു, ബൈ ഏട്ടാ. ഹലോ, ഇതിനുള്ളിൽ ഇരിക്കുമ്പോ മര്യാദക്ക് ഇരിക്കണം കേട്ടോ. ഞാൻ എന്ത് മര്യാദ കേടാ കാണിച്ചത്? ഞാൻ നിന്റെ ഡ്രൈവർ ഒന്നും അല്ല കേട്ടോ. ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. താൻ അതുപോലെ ഇപ്പൊ പെരുമാറുന്നേ. ഞാൻ എങ്ങനെ പെരുമാറി? ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ താൻ ഇങ്ങനെ പുറത്തോട്ട് നോക്കി ഇരിക്കണല്ലേ. എന്തൊട്ട് മര്യാദ ആടോ ഇത്? നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ പൊക്കൂടെ. എനിക്ക് തന്നോടൊന്നും സംസാരിക്കാനില്ല. അടുത്ത ജംഗ്ഷനിലൊന്ന് ഇറക്കിയ ഞാൻ വല്ല ഓട്ടോയും പിടിച്ചു പൊയ്ക്കോളാം. സുന്ദരിയായ കിടാവ്, നമ്മുടെ വണ്ടിയിലൊന്ന് കയറിയാല് പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടിറക്കാൻ നമുക്ക് തോന്നുമോ? ഓ, അപ്പൊ നിങ്ങൾ വെറും വക്കീലല്ല, പഞ്ചാര വക്കീല. അങ്ങനെയൊക്കെ ചോദിച്ചാ ആ അങ്ങനെയും പറയാം. അതെ, എനിക്ക് നിങ്ങളുടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. രാജീവിന്റെ കൊലപാതകയ്ക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അത് ഞാൻ ഏറ്റുന്നേ, പകരം താൻ എനിക്ക് എന്തുട്ടാ തരിക? വക്കീൽ ഫീസ് തരും, അല്ലാതെ എന്താ? താൻ ആള് കൊള്ളാലോടും. ഞാൻ വിചാരിച്ച പോലെ അല്ല, തന്റെ അല്ലേ? തന്റെ ഇല്ലാതെ പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? അതെ, നിങ്ങൾ ഇങ്ങനെ പതുക്കെ പോണോന്നില്ല, കുറച്ചുകൂടി സ്പീഡിൽ പോവാം. അതെന്തിനാ സ്പീഡിൽ പോണേ? എനിക്ക് പതുക്കെ പോവാനാ ഇഷ്ടം. അയ്യോ, നിങ്ങളുടെ ഇഷ്ടത്തിന് പോവാനല്ല ഞാൻ ഈ വണ്ടി കയറിയത്. എന്റെ വണ്ടിയിൽ പോകുമ്പോ അത് എന്റെ ഇഷ്ടത്തിനല്ലേ പോവാൻ പറ്റുള്ളൂ. എന്റെ പൊന്നു ചേട്ടാ, എന്നെ പെണ്ണ് കാണാനെന്നൊരു കൂട്ടര് വരുന്നുണ്ട്. ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് വേണം എനിക്കൊന്ന് ഒരുങ്ങി അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ. കൊള്ളാലോ താന്, കല്യാണം കഴിക്കാൻ ഇന്നാള് മരിച്ചു പോയിട്ട് കേസ് നടക്കുന്നേ ഉള്ളൂ, അപ്പോഴേക്കും വേറെ കല്യാണം നോക്കുക. അതെ, ഡി കെ നിർബന്ധിച്ചത് കൊണ്ടാ ഞാൻ ഈ പെണ്ണ് കാണൽ ചടങ്ങിന് പോലും സമ്മതിച്ചത്. പിന്നെ ആ കോന്തം വന്ന് പെണ്ണ് കണ്ടിട്ട് പോയി കഴിയുമ്പോ ഞാൻ ഡി കെയോട് പറയും. താൻ എന്തുട്ടാ പറയാൻ പോണേ? എനിക്ക് ആ കോന്തനെ ഇഷ്ടായില്ല എന്ന് പറയും. താൻ ആള് കൊള്ളാലോ, ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെയൊക്കെ അപമാനിക്കാൻ പാടുണ്ടോ? അപമാനിച്ചതല്ല വക്കീലേ, എന്റെ അവസ്ഥ അതായി പോയി. രാജീവിന്റെ മരണത്തിന് ഉത്തരവാദിയായ അവിനാശിന് ഒരു ജീവപര്യന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എനിക്ക്. അതാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇല്ലെങ്കിൽ അവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഞാൻ എവിടെ പോയാലും അവൻ എന്റെ പിന്നാലെ വരും. എന്റെ ജീവിതത്തിൽ പറ്റിയ ഒരേ ഒരു അബദ്ധമാ അവിനാശിനെ സ്നേഹിച്ചു പോയത്. പിന്മാറാൻ ഞാൻ ആവുന്നതും ശ്രമിച്ചതാ, പക്ഷെ ചോര കുടിക്കുന്ന അട്ടയെ പോലെ അയാൾ ഇപ്പോഴും എന്നെ കടിച്ചു വലിക്കുക. പാവം, രാജീവിനെ കൊന്നു. ഞാൻ ആരെ കല്യാണം കഴിച്ചാലും അവൻ അയാളെ കൊല്ലും. എന്തിനാ ഞാൻ കാരണം ഒരു പാവത്തിന്റെ ജീവൻ കൂടി ഇല്ലാതാക്കുന്നത്? അതുകൊണ്ടാ ആ വരുന്ന ആളെ ഞാൻ ഇഷ്ടമല്ലാന്ന് പറയുന്നത്. താൻ വിഷമിക്കണ്ടോ,
അയാളെ നമുക്ക് ജയിലിലാക്കാന്നേ. അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ ശരിയാക്കി തരാം. പോരെ മതി, വക്കീൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എന്തുട്ടാ ഇപ്പൊ എത്ര ക്ഷമിക്കാനുള്ളത്? അന്ന് ക്ഷേത്രത്തിലേക്ക് പോയപ്പോ ഞങ്ങളുടെ വണ്ടിയിൽ വന്ന് കയറിയപ്പോ അറിയാതെയാണെങ്കിലും നമ്മളെ തമ്മിൽ ഒരുപാട് വഴക്കിട്ടില്ലേ. പിന്നെ ആ മുറിയിൽ വെച്ചും ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞു. അല്ല, എല്ലായിടത്തും പോയി ഇങ്ങനെ മുറിയിൽ കൊടുങ്ങുന്ന പതിവുണ്ടോ? എന്തുട്ട് കാട്ടാന കുട്ടിയെ, അതിപ്പോ ഒരു ശീലായി പോയിന്നേ. അതെ, എന്നെ അടുത്ത ജംഗ്ഷനിൽ ഇറക്കിയാ മതി, ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം. വീടിവിടെ അടുത്താ. അപ്പോ കല്യാണത്തിന് എന്നെ വിളിക്കാൻ മറക്കരുത് കേട്ടോ.